കൊച്ചി ബ്രഹ്മപുരം മാലിന്യ ശേഖരണ പ്ലാന്റിലെ തീപിടുത്തത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി നടപടി. വിഷയം ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട ചീഫ് ജസ്റ്റിസിന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തിങ്കളാഴ്ച കത്ത് നൽകിയിരുന്നു. മാലിന്യ ശേഖരണ പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്ന് കൊച്ചി നഗരത്തിൽ വിഷപ്പുക നിറയുന്ന സാഹചര്യത്തിലാണ് സ്വമേധയാ ഇടപെടണമെന്നാവശ്യപ്പെട്ട ജഡ്ജി കത്ത് നൽകിയത്. ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മാലിന്യ ശേഖരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ആരോഗ്യപരമായ മുൻകരുതലിന്റെ ഭാഗമായി വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ കിൻഡർ ഗാർഡൻ, ഡേ കെയർ സെന്ററുകൾ ഉൾപ്പെടെ 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്നാൽ പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. ബ്രഹ്മപുരത്ത് മനഃപൂർവ്വം തീ കൊളുത്തിയതാണെന്നും പ്ലാസ്റ്റിക് കത്തിക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്നും കരാറുകാർക്ക് CPM ബന്ധമുണ്ടെന്നും VD സതീശൻ ആരോപിച്ചിരുന്നു. സർക്കാരും കോർപ്പറേഷനും പ്ലാസ്റ്റിക് കത്തിക്കുന്നതിന് കൂട്ടുനിൽക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചത്. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു VD സതീശന്റെ പ്രതികരണം. പ്ലാസ്റ്റിക് കത്തിക്കാൻ കൂട്ടുനിന്ന ശേഷം തീ പിടിച്ചതാണെന്ന് പറയുന്നു. ഗൗരവതരമായ അന്വേഷണം നടക്കണം, ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യണം, കോടികളുടെ അഴിമതിയാണ് ബ്രഹ്മപുരത്ത് നടക്കുന്നതെന്നും VD സതീശൻ ആരോപിച്ചു. മാലിന്യ സംസ്കരണത്തിനായി കരാർ നൽകിയ ആളുകൾ CPM ബന്ധമുള്ളവരാണ്. അവരുടെ പേര് തൽക്കാലം പറയുന്നില്ല എന്ന VD സതീശൻ പറയുന്നുണ്ടെങ്കിലും പേരുകൾ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ കുത്തിപ്പൊക്കി കഴിഞ്ഞു. നേതാക്കളുടെ ബന്ധുക്കളാണിവർ. ഇവരൊന്നും തങ്ങളുടെ ജോലി ചെയ്യില്ല. മാലിന്യം നീക്കം ചെയ്യാൻ പണം വാങ്ങിയിട്ട് അത് ചെയ്തില്ല. ജൈവ മാലിന്യങ്ങൾ കുഴിച്ചുമൂടിയില്ല. ജൈവ അജൈവ മാലിന്യങ്ങൾ കൃത്യമായി തരം തിരിച്ചില്ല. മനഃപൂർവ്വം തീ കൊളുത്തിയതാണ്. ഇപ്പോൾ കരാർ പുതുക്കേണ്ട സമയമായതിനാൽ അവിടെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം തീ കൊളുത്തുക എന്നതാണെന്നും VD സതീശൻ ആരോപിച്ചു. മാലിന്യം കത്തിച്ചത് കോൺട്രാക്ടർമാരാണ്. മന്ത്രി അന്വേഷണത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഗൗരവതരമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആളുകളോട് പുറത്തിറങ്ങരുതെന്ന് കളക്ടർ പറയുന്നു. സ്കൂളുകൾക്ക് അവധി കൊടുത്തിരിക്കുന്നു. ഗൗരവമുള്ള പ്രശ്നമില്ലെന്നാണ് മന്ത്രി പറയുന്നത്. മുഴുവൻ വിഷപ്പുകയാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഡോക്ടർമാരടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തദ്ദേശമന്ത്രി നിയമസഭയിൽ പറഞ്ഞ മറുപടി ഒട്ടും സ്വീകാര്യമല്ല എന്നും VD സതീശൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, 11 ന്യൂസ്.